ഹലോ ഗായ്സ്, ഇന്നത്തെ ആക്ച്വലി നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട്സിനെ കുറിച്ചാണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ബൂട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞിട്ട്. അപ്പം അത് കാരണം ഞാനപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു ബൂട്ടിനെ കുറിച്ച് എന്നാൽ എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാണ്. അപ്പോൾ ഒരു ഫൈവ് ടൈപ്പ് ബൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബൂട്ട്സ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യണ ഒരു ഷൂസ് അല്ല. കൂടുതലും ബൈക്കിലൊക്കെ പോണ അഡ്വഞ്ചറസ് ട്രിപ്പിനും അങ്ങനെ പോണ ആൾക്കാരൊക്കെയാണ് കൂടുതലും ബൂട്ട് നമ്മൾ നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്ത് കാണുന്നത്. ഓക്കെ, എന്നിരുന്നാലും അപ്പോൾ നമുക്ക് ഈ ബൂട്ട്സിനെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ബൂട്ടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബൂട്ടിൻ്റെ യൂസ് വളരെ കുറവാണ്. ഓക്കെ, എങ്കിലും നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ അധികവും ബൈക്കേഴ്സും ഒരു ലോങ് ട്രാവലിങ്ങിന് പോണവർ അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ ബൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബൂട്ടുകളിൽ ഒന്നാണ് കാഷ്വൽ ബൂട്ട്, അതായത് ഹൈ ആംഗിൾ വന്നിട്ട് ലൈസുള്ള ബൂട്ട്. ഇത് നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. ശരിക്കും ജീൻസിൻ്റെ കൂടെയും കാഷ്വൽ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയാണ് ഇത് ശരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഫോർമൽ ഡ്രസ്സിൻ്റെ കൂടെ ഈ സംഭവം അങ്ങനെ പോകില്ല. പക്ഷേ ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ടാവും. കൂടുതലും ബൈക്കേഴ്സിനാണ് ബൂട്ട് കൂടുതലും ചേരുന്നത്. ഓക്കെ, നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാഷ്വൽ ബൂട്ട് നല്ല ലുക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വരുന്ന ബൂട്ടിൻ്റെ കാറ്റഗറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ് ബൂട്ടാണ്. ഡ്രസ് ബൂട്ട് ശരിക്കും വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്ത് കാണുന്നത്. പക്ഷേ ഡ്രസ് ബൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു ഫോർമൽ ഒരു സ്റ്റൈല് വന്ന സംഭവമാണ്. അതായത് ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനൊക്കെ ശരിക്കും ഒരു ഫോർമൽ സ്റ്റൈലായിരിക്കും. അതായത് ഒരു ഒരു ബ്രോഗിൻ്റെ ലുക്ക് ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫോർമൽ വെയറിൻ്റെ കൂടെയാണ് ഈ ബൂട്ട് ധരിക്കുന്നത്. ഇത് വളരെ കുറവാണ് നമ്മുടെ ഇവിടെ, ഞാൻ അധികം കണ്ടിട്ടില്ല ഈ ടൈപ്പ് ബൂട്ട്സുകൾ. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു ഫോർമൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ് ബൂട്ട്സ് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ചെൽസി ബൂട്ട്, അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബൂട്ടാണ് ചെൽസി ബൂട്ട്. ചെൽസി ബൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ട് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ചെൽസി ബൂട്ട്. പക്ഷേ ഈ ബൂട്ട് ഫാഷൻ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ബൂട്ട് ചെൽസി ബൂട്ടാണ്. ബൈക്കേഴ്സ് എന്നല്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ചെൽസി ബൂട്ട്. നമുക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാഷ്വൽസിൻ്റെ കൂടെയും ചെറിയ തോതിൽ ഫോർമൽസിൻ്റെ കൂടെ വരെയും ഈ ചെൽസി ബൂട്ട് പോകുന്നു. പക്ഷേ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ബൂട്ടാണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ഇൻഫ്ലുവൻസേഴ്സ് അധികവും യൂസ് ചെയ്യുന്നുണ്ട് ഈ ചെൽസി ബൂട്ട്. പിന്നെ കൂടുതലും യൂറോപ്പ് സൈഡിലേക്കുള്ള ഫോറിൻ ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചെൽസി ബൂട്ട് യൂസ് ചെയ്ത് പോകണമെന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സ്റ്റൈലാണ് ചെൽസി ബൂട്ട്. ഒരു ക്ലാസ് ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെൽസി ബൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ബൂട്ടാണ് ചുക്ക ബൂട്ട് എന്ന് പറയും. ഇത് ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് സാധാരണ ഷൂ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിനൊരു ചെറിയ ഒരു ആംഗിൾ ഉണ്ടാവും. ഇതിൻ്റെ ലെയ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഫോർമൽ ഷൂസിൻ്റെ ഒരു സ്റ്റൈല് ലെയ്സാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ശരിക്കും ആൾക്കാരൊക്കെ ഒരുപാട് ഇട്ടുണ്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഫോർമലിൻ്റെ കൂടെയും സെമി ഫോർമലിൻ്റെ കൂടെയൊക്കെ ഈ സംഭവം ഇട്ടുണ്ടാവുന്നു. പിന്നെ ചുക്ക ബൂട്ടിൻ്റെ കൂടെ തന്നെ സ്വീഡ് മോഡൽ ഉണ്ട്. അത് ശരിക്കും കാഷ്വൽസിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതും കോമൺ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്റ്റൈലാണ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വന്നത് ദ വർക്ക് ബൂട്ട്. ഈ
ശരിക്കും നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ബൂട്ടാണ്. ഈ ബൂട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ കാണുന്ന വുഡ്ലാൻഡും കാറ്റർപില്ലറിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ബൂട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഞാൻ ബൈക്കേഴ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്തത് കണ്ടിട്ടുണ്ട്. ഇതും പക്ഷേ ഒരു നല്ല ഒരു ഷൂസാണ് നിങ്ങൾക്ക് ട്രിപ്പ് പോകുമ്പോഴും അല്ലെ ഒരു ട്രക്കിംഗ് അങ്ങനെയൊക്കെ പോകണ ഒരു സീനിലാണെങ്കിൽ ഈ ബൂട്ട് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ഇതും ഒരു തെറ്റില്ലാത്ത ബൂട്ടാണ്. പക്ഷേ ഈ ബൂട്ട് ഫോർമൽ ഡ്രസ്സിൻ്റെ കൂടെ പോകില്ല, പാൻറിൻ്റെ കൂടെ ഒരു സുഖം കിട്ടില്ല, അധികം കാഷ്വൽസ്. എക്സാക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ ജീൻസിൻ്റെ കൂടെ പക്ക പോകണമെങ്കിൽ നല്ല പുലി ലുക്കായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതും നല്ലൊരു സംഭവമാണ് വർക്ക് ബൂട്ട്. ഫൈനൽ വേർഡിക്റ്റ്, അതായത് ബൂട്ട്സിനെ കുറിച്ചുള്ള ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഞാൻ ഈ കാണിച്ചിട്ടുള്ള എല്ലാ ബൂട്ടും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ അത് വലിയ സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കാണിച്ചതിൽ രണ്ട് ബൂട്ടുകൾ സ്പെഷ്യലി ഞാൻ എടുത്ത് പറയണേണ്. ഒന്ന് കാഷ്വൽ ബൂട്ടും രണ്ടാമത്തെ ചെൽസി ബൂട്ടും. ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാം. കാരണം ഈ ഇപ്പം ഞാൻ കാണിച്ച എല്ലാ ബൂട്ടും എൻ്റെ ഫേവറേറ്റ് ബൂട്ടുകളല്ല. ഓക്കെ, ഈ രണ്ടെണ്ണമാണ്, അതായത് കാഷ്വൽ ബൂട്ടും ഈ ചെൽസി ബൂട്ടും, ഇത് രണ്ടും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബൂട്ടുകളുടെ ഗണത്തിലേക്ക് നമുക്ക് പെടുത്താവുന്നതാണ്. അതിൽ ഈ ചെൽസി ബൂട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വലിൻ്റെ കൂടെയും ഫോർമലിൻ്റെ കൂടെയൊക്കെ പോകും. അപ്പോൾ ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെൽസി ആൻഡ് കാഷ്വൽ ബൂട്ട് ഇത് നമുക്ക് തീർച്ചയായും പരീക്ഷിക്കാം. എന്തായാലും നിങ്ങളിതൊന്ന് ഈ രണ്ട് ബൂട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഗുഡ് ബൈ.